മൂവി ഫൺ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് കൂടിത്തരുക ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നടി മോളി കണ്ണമാലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രേക്ഷകർ വേദനയോടെയാണ് കേട്ടത് ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം തേടി കുടുംബാംഗങ്ങളും രംഗത്തെത്തിയിരുന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള സഹായത്തേക്കാൾ കൂടുതൽ ലഭിച്ചത് ജനങ്ങളിൽ നിന്നാണെന്ന് മോളി കണ്ണമാലിയുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ആശുപത്രിവാസം കഴിഞ്ഞ് മോളി കണ്ണമാലി ഇപ്പോൾ തിരിച്ചു വീട്ടിലെത്തി ഈ അവസരത്തിൽ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച സഹായത്തെക്കുറിച്ചും മോളിയുടെ മരുമകൾ മനോരമയോട് സംസാരിച്ചതാണ് ഇപ്പോൾ വൈറലാകുന്നത് അമ്മച്ചിയെ തിരികെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതല്ല ന്യൂമോണിയ കൂടിയ അവസ്ഥയിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ചെന്നപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞത് ജീവനോടെ തിരികെ പോകാൻ പറ്റുന്ന കാര്യം സംശയമാണെന്നാണ് അത്രയധികം രോഗം മൂർച്ഛിച്ചിരുന്നു വെന്റിലേറ്ററിലേക്കാണ് ആദ്യം തന്നെ കൊണ്ടുപോയത് ഞങ്ങളുടെ കയ്യിൽ പണം ഇല്ലായിരുന്നു ജോയ് മാത്യു സാറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു സാർ വഴിയാണ് ആദ്യം കാണിച്ച ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റിയത് സാറാണ് ആദ്യം അമ്മച്ചയുടെ കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് അതുകഴിഞ്ഞ് നിരവധി ആളുകൾ ഞങ്ങളുടെ അവസ്ഥ അറിയിച്ചുകൊണ്ട് വീഡിയോയും പോസ്റ്റുകളുമൊക്കെ ഇട്ടു ബിനീഷ് ബാസ്റ്റിൻ ദിയ സന ഫിറോസ് കുന്നുംപ്രമൽ തുടങ്ങിയ ഒരുപാട് പേർ ഈ രീതിയിൽ സഹായിച്ചു അമ്മച്ചിയുടെ അവസ്ഥ അമ്മ സംഘടനയെ അറിയിച്ചിരുന്നു എന്നാൽ അംഗമല്ലാത്തത് കൊണ്ട് ഒരു സഹായവും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് സിനിമാ മേഖലയിൽ നിന്ന് ബാല പ്രേംകുമാർ ഇവരൊക്കെ സഹായിച്ചിരുന്നു അമ്മച്ചിയുടെ അവസ്ഥ ബാല സാറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ചെന്നൈയുടൻ പതിമൂവായിരം രൂപയുടെ ചെക്ക് തന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള സഹായത്തേക്കാൾ കൂടുതൽ പ്രേക്ഷകരാണ് സഹായിച്ചത് അറിയാത്ത ഒരുപാട് ആളുകൾ സുഖവിവരം തിരുക്കുകയും അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നപ്പോഴും അവസ്ഥ മോശമായിരുന്നു രണ്ട് ദിവസം വെന്റിലേറ്ററിലായിരുന്നു അതിനുശേഷം ഐ സിയുയിലേക്ക് മാറ്റി വീട്ടിലും ഓക്സിജൻ സിലിണ്ടർ വേണം മന്ത്രി വീണ ജോർജ് ഇടപെട്ടാണ് ഓക്സിജൻ സിലിണ്ടർ കിട്ടിയത് ചികിത്സയ്ക്ക് സുമനസ്സുകളെ ആശ്രയിക്കാതെ ഞങ്ങൾക്ക് നിവൃത്തിയില്ലായിരുന്നു മത്സ്യബന്ധനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് കടലിൽ പണിയില്ലാത്തപ്പോൾ വേറെ വരുമാനം ഒന്നുമില്ല കുട്ടികളും മുതിർന്നവരുമായി ഒമ്പത് പേരാണ് ഒരു വീട്ടിൽ കഴിയുന്നത് കെ വി തോമസാറിന്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ഒരു വീട് മാത്രമാണ് ഞങ്ങൾക്ക് ഉള്ളത് ഇതിനിടെ പലരും മമ്മൂട്ടി സാർ ഒരുപാട് പൈസ തന്നു സഹായിച്ചു എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അത് കാരണം മമ്മൂട്ടി സഹായിച്ചല്ലേ എന്ന് ചോദിച്ച് പലരും സഹായം തരാതിരുന്നിട്ടുണ്ട് അമ്മച്ചയ്ക്ക് ആദ്യം സുഖമില്ലാതെ വന്നപ്പോൾ മമ്മൂട്ടി സാറാണ് സഹായിച്ചത് അമ്മച്ചി തന്നെ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ നേരം അദ്ദേഹം അമ്പതിനായിരം രൂപ തന്നത് മറക്കാനാകില്ല എന്നും മജമകൾ പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം